ട്രാഫിക് നിയമങ്ങൾ പാലിക്കാനുള്ളതാണ്. ഒരു നിമിഷത്തെ അശ്രദ്ധയ്ക്ക് പകരം നൽകേണ്ടി വരുന്നത് വിലപ്പെട്ട ജീവനാണ്. ശ്രദ്ധ കൈവിടാതെ യാത്ര ചെയ്യാം. ക്യാമറ കണ്ണിലൂടെ എവിടെയും എപ്പോഴും VMTV ന്യൂസ് സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോട്ടോർ വാഹന നിയമം സെക്ഷൻ 39 പ്രകാരം രജിസ്റ്റർ ചെയ്യാതെയോ കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിൽ പറഞ്ഞ രീതിയിൽ രജിസ്ട്രേഷൻ മാർക്ക് പ്രദർശിപ്പിക്കാതെയോ ഒരു വാഹനവും പൊതുസ്ഥലത്ത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. റോഡ് നിയമങ്ങളിൽ എല്ലാം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. എന്നാൽ ചില തെറ്റുകൾ വളരെ ചെറുതായി കണ്ട് അവഗണിക്കാറാണ് പതിവ്. ഇൻഡിക്കേറ്റർ എന്നൊരു സംഗതിയുണ്ട്, അത് തിരിയുമ്പോൾ ഇടാനുള്ളതാണ്. റോഡിലൂടെ പോകുന്ന ചില വാഹനങ്ങളുടെ പെട്ടെന്നുള്ള വെട്ടിത്തിരിയലും വളയ്ക്കലുമെല്ലാം കാണുമ്പോൾ അവരോട് പറയാൻ തോന്നുന്ന ഒരു കാര്യമാണിത്. ഇടം വലം നോക്കാതെ സ്വന്തം കാര്യത്തിന് വാഹനം തിരിക്കുന്നവർ ഉണ്ടാക്കുന്ന അപകടങ്ങളും കുറവല്ല. കൂടാതെ വാഹനം തിരിച്ചതിന് ശേഷം മാത്രം ഇൻഡിക്കേറ്റർ ഇടുന്നവരുമുണ്ട്. ഇനി ചില കൂട്ടരുണ്ട്, ഇൻഡിക്കേറ്റർ ഇട്ട് മാത്രം വാഹനം ഓടിക്കുന്ന ചില ആൾക്കാർ. നേരെയാണ് പോകുന്നതെങ്കിലും വെറുതെ ഇൻഡിക്കേറ്റർ ഇട്ടിരിക്കും. വാഹനങ്ങളിലെ സൈഡ് ഇൻഡിക്കേറ്റിംഗ് സിഗ്നലുകൾ എപ്പോഴാണ് പ്രവർത്തിപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മൾ എത്രത്തോളം ബോധവാന്മാരാണ്? തിരിയുന്നതിന് തൊട്ട് മുൻപല്ല ഇൻഡിക്കേറ്റർ ഇടേണ്ടത്. സാധാരണ റോഡിൽ ഏതെങ്കിലും വശത്തേക്ക് തിരിയുന്നതിന് ഏകദേശം 200 അടി മുൻപ് ഇൻഡിക്കേറ്റർ പ്രവർത്തിപ്പിക്കണം. തിരിഞ്ഞ ശേഷം ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തു എന്നും ഉറപ്പാക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്ക് പ്രത്യേകം ട്രാഫിക് റൂൾ ഉണ്ടോ? ട്രാഫിക് റൂൾസ് തെറ്റിക്കുന്നതിൽ മെജോറിറ്റിയും സ്ത്രീകളാണ്. ഇവർക്ക് എന്ത് പ്രയോറിറ്റിയാണ് ട്രാഫിക് റൂൾസിലുള്ളത്? സിഗ്നലിനോടൊപ്പം അതിൽ വരുന്ന ക്രമം അനുസരിച്ച് ലൈൻ പാലിക്കുക. അല്ലാതെ എല്ലാവരും സിഗ്നലിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നതല്ല ട്രാഫിക് റൂൾസ്. റെഡ് സിഗ്നലിനോടൊപ്പം അതിന് വരുന്ന ക്രമം അനുസരിച്ച് ലൈൻ പാലിക്കുക. അല്ലാതെ എല്ലാവരും സിഗ്നലിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നതല്ല ട്രാഫിക് റൂൾസ്. VMTV ക്യാമറ കണ്ണുകൾ തയ്യാറാക്കിയ ഇന്നത്തെ റിപ്പോർട്ടിലേക്ക്. വണ്ടി ഓടിച്ചു പോകുന്ന സാഹചര്യങ്ങളിൽ എന്തെങ്കിലും അപകടമോ, അതായത് അശ്രദ്ധ മൂലം, നമ്മുടെ അശ്രദ്ധ മൂലം അപകടം ഉണ്ടാവാറുണ്ടല്ലോ, ഇപ്പം അങ്ങനെ എന്തെങ്കിലും നേരിട്ട് കാണുമോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് അങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, കുഞ്ഞില്ല, ഇപ്പോഴും കണ്ടില്ല. ആ ചെറുപ്പത്തിലുണ്ട്, ഇപ്പോഴും കണ്ടില്ല. എങ്ങനെ ഇവിടുത്തെ തിരക്ക്, ഈ ഭാഗത്തൂടെ വണ്ടി ഓടിച്ചു പോകുന്ന ആളുകളാണോ? എങ്ങനെ നൈറ്റ് ആണോ രാവിലെ ആണോ കൂടുതൽ തിരക്ക് അനുഭവപ്പെടാറ്? രാവിലെ ഞങ്ങൾ ഇറങ്ങാറില്ല, ഞങ്ങൾ രാത്രി മാത്രമേ ഉള്ളൂ വണ്ടി ഓടിച്ചു പോകാറ്. ട്രാഫിക് പോലീസ് ഒക്കെ ഏകദേശം നല്ല രീതിയിൽ തന്നെ ആക്റ്റീവ് ആയിട്ട് തന്നെയാണോ നിൽക്കുക? ഇതുവരെ ഒന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല. ഒരു അല്പം വൈകിയാണെങ്കിലും കൃത്യമായി നിയമങ്ങൾ പാലിച്ചാൽ സുരക്ഷിതമായിട്ട് വീട്ടിലെത്താം. തീർച്ചയായിട്ടും ഒരു പരസ്യവാചകം തന്നെ ഉണ്ട്, ഒരിക്കലും എത്താതിരിക്കുന്നതിലും നല്ലതല്ലേ താമസിച്ചെത്തുന്നത് എന്നുള്ള ഒരു, അത് ആൾക്കാർ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഹെൽമെറ്റ് ഒക്കെ ആളുകൾ വെച്ചാണോ പോകുന്നത്? അങ്ങനല്ലാത്ത വാഹനങ്ങളൊക്കെ കാണുമ്പോഴെങ്ങനെയാണ്? ബഹുഭൂരിപക്ഷം ആളുകളും ഇപ്പോൾ ഹെൽമെറ്റ് ധരിക്കുന്നുണ്ട്, കുറച്ച് ആളുകൾ മാത്രം. പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഹെൽമെറ്റ് ധരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നത്. എന്നാലും പൊതുനിരത്തിൽ ആളുകൾ കൂടുതലായിട്ട് ഇപ്പോൾ ഹെൽമെറ്റ് ധരിക്കുന്നുണ്ട്. പിൻസീറ്റിലിരിക്കുന്നവർ കുറച്ച് പേരൊക്കെ ഒഴിവാക്കുന്നുണ്ട് ഹെൽമെറ്റ്. എന്നാലും പോലീസിൻ്റെ കർശനമായ നിരീക്ഷണം ഉള്ളതുകൊണ്ട് അവർ പാലിച്ചാണ് പോകുന്നത്.
പിന്നെ അതുപോലെ തന്നെ ട്രാഫിക് സിഗ്നൽ വീഴുന്ന സമയത്ത് ഇപ്പം നിങ്ങളെ പോലെ ഉള്ള ഓഫീസേഴ്സ് ഇല്ലെന്നുണ്ടെങ്കിൽ സീബ്ര ലൈനിൽ തന്നെ വണ്ടികൾ നിർത്തിയിടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം റോഡ് ക്രോസ് ചെയ്യേണ്ട യാത്രക്കാർക്ക് കാൽനട യാത്രക്കാർക്ക് ഒന്നും ബുദ്ധിമുട്ടായിട്ട് വരുന്ന സാഹചര്യമാണ്. അപ്പം അതിനെപ്പറ്റി എന്താണ് വാഹനം ഓടിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബഹുഭൂരിപക്ഷം ആളുകളും സീബ്ര ലൈൻ വളരെ കെയർലെസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. വാഹനം ഓടിക്കുന്ന ആളുകൾ സീബ്ര ലൈൻ്റെ പുറകിലായിട്ടൊരു ലൈൻ ഇട്ടുണ്ട്. ആ ലൈനാണ് അവർ ക്രോസ് ചെയ്യാതിരിക്കേണ്ടത്. ഇത് ആ ലൈനും ക്രോസ് ചെയ്ത് പോകുന്ന സീബ്ര ലൈനിൽ കയറി നിൽക്കുന്ന ചില അവസ്ഥകൾ ചില പോയിന്റുകൾ കാണാറുണ്ട്. പോലീസ് കർശനമായ നിർദ്ദേശമാണ് മേലുദ്യോഗസ്ഥർ തന്നിട്ടുള്ളത്. അത് കൃത്യമായ രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ പാലിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ വണ്ടി ഓടിക്കുമ്പോഴാണോ അതോ കാൽനട യാത്രയായിട്ട് സഞ്ചരിക്കുമ്പോഴാണോ കൂടുതൽ ഈ ട്രാഫിക് പ്രശ്നങ്ങൾ നേരിടാറുള്ളത്, അല്ലെങ്കിൽ നിയമം ലംഘിച്ച് ഉള്ള സാഹചര്യങ്ങൾ? ഓഫ്കോഴ്സ് വണ്ടി ഓടിക്കുമ്പോഴാണ്. വണ്ടി വന്ന് നിൽക്കുന്ന സമയത്ത്, റെഡ് സിഗ്നൽ വീണ് വണ്ടി നിൽക്കുന്ന സമയത്ത് എവിടെയാണ്, ഇപ്പം തൊട്ട് ഫ്രണ്ടിൽ ഒരു സീബ്ര ലൈനും കൂടെ ഉണ്ടെങ്കിൽ എവിടെയാണ് വണ്ടി നിർത്തേണ്ടത്? സീബ്ര ലൈന് മുമ്പായിട്ട്. സീബ്ര ലൈന് മുമ്പായിട്ട്, അതിന് മുമ്പ് ഒരു ലൈൻ ഉണ്ടാവൂലേ, അതിൻ്റെ മുമ്പായിട്ട്. അതെ. പിന്നെ അതുപോലെ തന്നെ കാൽനടയായിട്ട് പോകുന്ന സമയത്ത് ഏത് സിഗ്നൽ ആണ് ക്രോസ് ചെയ്യേണ്ടത്? കാൽനടയുടെ സിഗ്നൽ ഗ്രീൻ വരുമ്പോൾ ക്രോസ് ചെയ്യണം. പിന്നെ ഇങ്ങനെ കാൽനട പോകുന്ന സമയത്ത് സീബ്ര ലൈനിൽ വണ്ടി കയറ്റിയിട്ടുള്ള സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ട്? നടന്നു പോകുമ്പോൾ നമുക്ക് വന്നിട്ടുണ്ട്, എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എല്ലാ രീതിയിലും ട്രാഫിക് റൂൾസ് ഇവിടെ എല്ലാ കറക്റ്റായിട്ടൊന്നും അല്ലല്ലോ പാലിക്കുന്നത്. അപ്പം വണ്ടി ഓടിക്കുമ്പോഴായാലും കൂടുതലും വണ്ടി ഓടിക്കുമ്പോഴാണെന്ന് മാത്രം, രണ്ട് സമയത്തും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്തെങ്കിലും അപകടമോ മറ്റോ നേരിട്ട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ വയസ്സായ ആൾക്കാർ ക്രോസ് ചെയ്യുമ്പം അധികം ആരും ശ്രദ്ധിക്കാതൊക്കെ പോകത്തില്ലേ. അപ്പം അവർക്കൊരു പ്രിഫറൻസ് നമ്മൾ കൊടുക്കണമല്ലോ. ലൈക്ക് അവർ ക്രോസ് ചെയ്ത് പോകാൻ കുറച്ച് ടൈം എടുക്കും. അപ്പം അതൊന്നും ശ്രദ്ധിക്കാതെ തന്നെ ഈ ലൈനൊക്കെ ക്രോസ് ചെയ്ത് ടൂ വീലേഴ്സ് മിക്കതും കയറി നിൽക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതെ 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 അതെ. അതുപോലെ ഈ പറഞ്ഞ പോലെ പ്രായമായവർക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള കാര്യം ആരും തിങ്ക് ചെയ്യാറില്ല. അതന്നെ. ഇപ്പോൾ വേറെ എന്തെങ്കിലും ഈ നിയമ വ്യവസ്ഥയോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരികയാണെങ്കിൽ നല്ല രീതിയിൽ ട്രാഫിക് നിയമങ്ങൾ പാലിച്ചു പോകും എന്ന ഒരു സജഷൻ എന്തെങ്കിലും? മാറ്റം കൊണ്ടുവരാനായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഉള്ള റൂൾസൊക്കെ നേരിച്ച് പോയി പാലിച്ചാൽ തന്നെ ഒരുവിധം പ്രശ്നങ്ങൾ ഒഴിവാകും. ഈ പറഞ്ഞ ആക്സിഡൻസൊക്കെ ട്രാഫിക് സിഗ്നൽസ്, ഈ പറഞ്ഞ രാത്രി സമയത്ത് ഓവർ സ്പീഡ്, വണ്ടി കുറയുമ്പോൾ ഒബ്വിയസ്ലി ആൾക്കാർക്ക് സ്പീഡിൽ പോകാനുള്ള ടെൻഡൻസി കൂടും. അപ്പം ഈ രാത്രി സമയത്തും ഈക്വലി ഈ ട്രാഫിക് റൂൾസൊക്കെ പാലിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ ഉള്ള റൂൾസിനെ നേരിച്ച് പോയി പാലിക്കുകയാണെങ്കിൽ നമുക്ക് പകുതി ആക്സിഡൻസ് ഒഴിവാക്കാം. നമുക്ക് ആവശ്യമായ തമ്പാനൂർ ജംഗ്ഷനിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് കാസർഗോഡ്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് ഇപ്പം റെയിൽവേ സ്റ്റേഷൻ എങ്ങോട്ട് പോകണമെന്ന് വെച്ചാലോ സെക്രട്ടേറിയറ്റ് എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ ഒരു ഏറോ മാർക്ക് ഒരു സൈൻ ബോർഡ് എങ്ങും ഇല്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തന്നെ പോകാനായിട്ട് ഒരു ബോർഡില്ല. ആൾക്കാർക്ക് ഏറ്റവും വലിയ ആട്ടോക്കാരന്മാർ അത് വെച്ച് മുതലെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് കറക്കി അവർ കാശ് വാങ്ങിച്ച് അതിനെ കൊണ്ട് കാണിക്കുകയാണ് ചെയ്യുന്നത് ജനങ്ങൾക്ക്. ഒരു ഏതാണ്ട് ജനങ്ങൾക്ക് ഇത് പല പ്രാവശ്യം ചാനലുകളിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അത് ദയവ് ചെയ്ത് ഗവൺമെൻറ് അറിയുകയാണെന്നുണ്ടെങ്കിൽ ഈ സൈൻ ബോർഡ് എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാർക്ക് പോകാനുള്ള ഒരു തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് തമ്പാനൂരിൽ നിന്ന് ഒരു 50 മീറ്റർ മാറി സൈൻ ബോർഡ് വെച്ച് കഴിഞ്ഞാൽ ഏറോ മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പത്മനാഭസ്വാമി ക്ഷേത്രം എങ്ങോട്ടാണ്, സെക്രട്ടേറിയറ്റ് എങ്ങോട്ടാണ്, നിയമസഭ എങ്ങോട്ടാണ്, റെയിൽവേ സ്റ്റേഷൻ എങ്ങോട്ടാണെന്നുള്ള ഏറോ മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ വലിയ ഉപകാരമായി ഞാൻ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പറയുകയാണ്. VMTV ന്യൂസിൻ്റെ ക്യാമറ കണ്ണുകളിൽ നിങ്ങൾ ഉടക്കാതിരിക്കട്ടെ. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല നമസ്കാരം.